റെക്കോർഡുകൾ സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച രാഷ്ട്രീയ ജീവിതം പോലെ ശ്രദ്ധേയമായിരുന്നു കെ മാണിയുടെ പ്രയോഗങ്ങളും. കെ മാണിയുടെ വിഖ്യാതമായ പല പ്രയോഗങ്ങളും രാഷ്ട്രീയക്കാർ മാത്രമല്ല സാധാരണ ജനങ്ങളും പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. വളരും തോറും പിളരും, പിളരും തോറും വളരും. പിളർപ്പുകൾ കേരള കോൺഗ്രസിൽ തുടർക്കഥയായപ്പോൾ മാണി നടത്തിയ വിഖ്യാതമായ ഈ പരാമർശം രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായി. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപരിചിതമായ ആയാറാം ഗയാറാം എന്ന പ്രയോഗം പോലെ തന്നെ എപ്പോഴൊക്കെ കേരള കോൺഗ്രസിൽ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം നേതാക്കൾ ഈ പ്രയോഗം ആവർത്തിച്ച് തൃപ്തിയടഞ്ഞു. ഓരോ പിളർപ്പുണ്ടായപ്പോഴും വളരുന്നതിനുള്ള മാർഗമായി അതിനെ കണ്ട് കേരള കോൺഗ്രസുകൾ ആശ്വസിച്ചു. അഡീഷണാലിറ്റി എന്ന വാക്ക് നിഘണ്ടുവിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തോന്നും. എന്നാൽ കെ എം മാണി അത് പ്രയോഗിച്ചതോടെ ആ വാക്ക് ജനങ്ങളുടെയും നേതാക്കളുടെയും പതിവ് പ്രയോഗങ്ങളിൽ ഒന്നായി മാറി. കേരള കോൺഗ്രസിൽ നിന്ന് ടി എം ജേക്കബിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പിളർന്നുപോയപ്പോഴാണ് വിവാദമായ അക്കേഷ്യ ഇത്തിൽക്കണ്ണി പ്രയോഗങ്ങൾ ഉണ്ടായത്. മാണിയെ അക്കേഷ്യ എന്ന് വിളിച്ച ജേക്കബിനെ ഇത്തിൽക്കണ്ണി എന്നാണ് മാണി വിശേഷിപ്പിച്ചത്. മാണിയും വി എസും തമ്മിലുള്ള നേരിട്ടുള്ള വാക്പോരിന് കഴിഞ്ഞ നിയമസഭ വേദിയായി. കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെമാൽ പാഷ നടത്തിയ പരാമർശവും ശ്രദ്ധേയമായിരുന്നു. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നായിരുന്നു കോടതിയുടെ വാക്കുകൾ. കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങൾ നടത്താൻ കെ എം മാണിയെ പോലൊരാൾ ഇനിയില്ല. പകരം വയ്ക്കാൻ ഒരാളെ തൽക്കാലം ചൂണ്ടിക്കാട്ടാനുമില്ല. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.